ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസിന്റെ യൂണിറ്റ് ഫൈവ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ഫോർ അക്കാഡമിക് റൈറ്റിങ്ങിലെ എക്സാം സ്പെഷ്യലാണ് സോ നമ്മൾ ഇന്ന് ആറ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കാഡമിക് വേർഡിസ് അഥവാ എ ഡബ്ല്യു എൽ ഡിസ്കോസ് മാർക്കേഴ്സ് കംപ്ലീറ്റ്നസ് ഓഫ് സെൻറ്റൻസസ് പാരലിസം ഫ്രീക്വൻസ് അവോയ്ഡിംഗ് വേർഡ്നസ് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ്റ്റ് ക്വസ്റ്റൻ അക്കാഡമിക് വേർഡ് ലിസ്റ്റ് അഥവാ എ ഡബ്ല്യു എൽ അക്കാഡമിക് വേഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സേർട്ടീൻ വേഡ്സ് ആണ് അല്ലെങ്കിൽ കുറച്ച് വേഡ്സ് ആണ് അത് ഹൈ ഫ്രീക്വൻസി വേഡുകളാണ് ഈ എ ഡബ്ല്യു എൽ വേഡ്സ് എന്ന് റെഫർ ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി വേഡാണ് അതിലൊരുപാട് ടെക്നിക്കൽ ടേംസോ പലതരത്തിലുള്ള ഡിസിപ്ലിൻസോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യല വിക്ടോറിയൻ യൂണിവേഴ്സിറ്റി ന്യൂസിലൻഡിലെ വിക്ടോറിയൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലേഡി എവറിൽ കോക്സഡ് അവർ അഞ്ഞൂറ്റി എഴുപത് ഹെഡ്വേഡ്സ് നമുക്ക് ഫെമിലറൈസ് ചെയ്തിട്ട് വന്നിട്ട് അത് പേജ് നമ്പർ വൺ വൺ സിക്സിൽ ടേബിൾ ഫൈവ് പോയിൻറ്റ് വണ്ണിൽ കാണാം അതിന്നൊരു അഞ്ച് വേർഡ്സ് പഠിച്ചു വയ്ക്കാം അത് നമുക്ക് എക്സാമ്പിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് ഡിസ്കോസ് മാർക്കേഴ്സ് സോ ഡിസ്കോസ് മാർക്കേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഡിസ്കോസ് മാർക്കേഴ്സ് ഇസ് എ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിൻ്റെ യൂണിറ്റ് ആണ് ഒരു ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയുന്നത് മേ ബി കോൺവെർസേഷൻ മാതിരി മൂന്നോ നാലോ അട്ടറൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ നോവലും പോലെ നല്ല നീണ്ടിട്ടുമാവാം ഓക്കെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എക്സ്പ്രഷൻസ് ഐഡിയാസൊക്കെ കൊടുത്ത് അതിനെ ക്ലാരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഐഡിയാസ് കണക്ട് ചെയ്യാൻ നമ്മൾ എഴുതാറുണ്ട് അല്ലേ സോ ആ സെയിം കാര്യങ്ങളല്ല ഒരു കാര്യത്തിന് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഡിസ്കൂസ് മാർക്കേഴ്സ് എന്ന് പറയുന്നത് സോ ഈ ഡിസ്കോസ് മാർക്കേഴ്സിൻ്റെ മറ്റു പേരുകൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ വിളിക്കുന്നത് സെൻറ്റൻസ് കണക്ടേഴ്സ് ലിങ്കിങ് വേർഡ്സ് ലിങ്കിങ് ഫ്രേസസ് ട്രാൻസിഷൻ സിഗ്നൽസ് ഇതൊക്കെ ഡിസ്കോസ് മാർക്കേഴ്സിൻ്റെ മറ്റു പേരുകളാണ് ഇപ്പോൾ നമ്മൾ എനിവേ ബട്ട് ആൻഡ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ സെൻറ്റൻസസ് കണക്ട് ചെയ്യലേ ആ സെയിം കാര്യം തന്നെയാണ് ഡിസ്കോസ് മാർക്കേഴ്സിലും പറയുന്നത് ഒരുപാട് ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഉണ്ട് ചിലതൊക്കെ ഇൻഫോർമൽ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാം ചിലതൊക്കെ ഫോർമൽ കോൺവെർസേഷനിലും ഫോർമൽ റൈറ്റിങ്ങിലും സ്പീച്ചിലൊക്കെ യൂസ് ചെയ്യാം ഈ ഡിസ്കോസ് മാർക്കേഴ്സിൻ്റെ ഈ ഒരു പ്രോപ്പർ യൂസ് അതായത് ഈ ലിങ്കിങ് വേഡ്സിൻ്റെ പ്രോപ്പർ യൂസ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ഫ്ലോ ആയിട്ട് അതായത് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിട്ട് പ്രോപ്പർ യൂസ് ഓഫ് മാർക്കേഴ്സ് എന്നുവെച്ചാൽ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്കോസ് മാർക്കേഴ്സ് ഹെൽപ്പ് യു ടു മേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിട്ട് തരാൻ ഈ ഡിസ്കോസ് മാർക്കേഴ്സിൻ്റെ പ്രോപ്പർ യൂസ് നമ്മളെ സഹായിക്കും എക്കാഡമിക് റൈറ്റിങ്ങിൽ വളരെ ആയിട്ടുള്ള ഡിസ്കോസ് മാർക്കേഴ്സ് ഉണ്ട് അതുമാത്രമല്ല അക്കാഡമിക് റൈറ്റിംഗിൽ ഡിസ്കോസ് മാർക്കേഴ്സിൻ്റെ ഒരു വലിയൊരു പങ്കാണ് അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉള്ളത് ഈ ഡിസ്കോസ് മാർക്കേഴ്സ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് അല്ലെങ്കിൽ കണക്റ്റേഴ്സ് സെൻറ്റൻസ് കണക്റ്റേഴ്സ് ലിങ്കിങ് ഫോ ഫ്രേസ് ട്രാൻസിഷൻ സിഗ്നൽസ് ഇതിൻ്റെയൊക്കെ മെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫങ്ഷനായിട്ട് പറയുന്നത് ഒരു വേഡ്സിന് അല്ലെങ്കിൽ ഒരു സംഭവത്തിന് റിലേഷൻഷിപ്പ് ഒരു കണക്ഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐഡിയാസ് ഐഡിയാസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഒക്കെ കാണിക്കുന്നതാണ് ഡിസ്കോസ് മാർക്കേഴ്സ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ആണ് കംപ്ലീറ്റ്നെസ് ഓഫ് സെൻറ്റൻസസ് കംപ്ലീറ്റ്നെസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഒരുപാട് വേഡ്സ് ഉണ്ടായിരിക്കും സബ്ജക്റ്റ് ഉണ്ടാവും വേബ് ഉണ്ടാവും ഓക്കെ ഈ സബ്ജെക്റ്റും വേബും ഒക്കെ ചേർന്നാൽ ഈ ഒരുപാട് വേർഡ്സ് ചേർന്നാലാണ് ഒരു ഐഡിയ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് ബിഗിൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ബിഗിൻ ചെയ്യുക എൻഡ് ചെയ്യുമ്പോൾ ഫുൾ സ്റ്റോപ്പിലായിരിക്കണം ഒരു നിർബന്ധമില്ല ഇല്ല ഒരു എക്സ്പ്ലമേഷനോ ക്വസ്റ്റ്യൻ മാർക്കോ എന്ത് ആവാം ഓക്കെ പിന്നെ നമ്മുടെ ഈ സെൻറ്റൻസസ് രണ്ട് ഡിവിഷൻസ് നമുക്ക് പഠിക്കാണ്ട് ഡി ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റൻറ്റ് ക്ലോസ് ഇൻഡിപെൻഡൻ ക്ലോസ് എന്ന് പറയുന്നതാണ് മെയിൻ ക്ലോസ് ഡിപ്പെൻ്റൻറ്റ് ക്ലോസ് എന്ന് പറയുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ് അത് ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻ്റൻ്റ് എന്ന് കേൾക്കുന്ന പോലെ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഇൻഡിപെൻഡൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേർഡ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിലും അതിന് സെൻസ് അല്ലെങ്കിൽ മീനിങ് ഉണ്ടായിരിക്കും ഓക്കെ ഡിപെൻഡൻ ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻ്റൻ്റ് വേർഡ് എന്ന് പറയുന്നത് ആ വേർഡ് ഒരിക്കലും കംപ്ലീറ്റ് ആയിരിക്കില്ല ആ സെൻ്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആയിരിക്കില്ല അത് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആയിരിക്കും പക്ഷേ ഈ ഡിപ്പെൻ്റൻറ്റ് ക്ലൗസിന് ഇൻഡിപ്പെൻ്റൻ്റ് ക്ലോസ് പോലെ സബ്ജെക്റ്റും വേവൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും അത് ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരു സെൻസും ഉണ്ടാവില്ല ഇൻഡിപെൻഡൻറ്റ് ക്ലൗസിൻ്റെ ഡിപ്പെൻ്റൻറ്റ് ക്ലൗസും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അതൊരു മീനിങ് ഫുൾ ആണ് പക്ഷേ ഡിപ്പെൻ്റൻറ്റ് ക്ലോസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു സെൻസും നമുക്ക് ഉണ്ടാക്കില്ല ഓക്കെ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം വെൻ ഐ വർ സെറ്റ് സ്കൂൾ അതൊരു സബോർഡിനേറ്റ് ക്ലൗസ് ആണല്ലേ എങ്ങനെ മനസ്സിലായി വെൻ ഐ വർ സെറ്റ് സ്കൂൾ ആ ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് എന്തോ ഒന്നുമില്ല ഒന്നുമില്ലൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണോ അല്ല കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ലാതെ ഇനി ഇൻഡിപെൻ്റൻ്റ് ക്ലോസിൽ കേൾക്കുമോ വെൻ ഐ വാസ് അറ്റ് സ്കൂൾ ദ ബെൽ റാങ്ക് കണ്ടോ ഞാൻ സ്കൂളിൽ നിൽക്കുന്ന സമയത്ത് ബെല്ലടിച്ചു അപ്പോൾ അതാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപ്പെൻ്റൻ്റ് ക്ലോസും തമ്മിലുള്ള വ്യത്യാസം ഡിപ്പെൻ്റൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയും ഇൻഡിപെൻ്റൻ്റ് ക്ലോസിനാണ് മെയിൻ ക്ലോസ് എന്നും പറയും ഇനി ഇൻകംപ്ലീറ്റ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് സെൻറ്റൻസസ് ഈ ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് സെൻറ്റൻസസ് എന്താണ് വരുന്നത് നമ്മൾ മിസ്സിങ് ഉണ്ടാകുമ്പോൾ അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേഡ്സ് എഴുതാത്ത സമയത്ത് അല്ലെങ്കിൽ മിസ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെയാണ് ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടാവുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് ഫ്രേഗ്വൻസ് എന്ന് പറയുന്നത് സൊ ഫ്രേഗ്വെൻസ് എന്ന് പറയുന്നത് ഈ ഫ്രേഗ്വെൻസെ ഇൻകംപ്ലീറ്റ്നെസ് ഓഫ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഓഫ് സെൻറ്റൻസസ് സെൻറ്റൻസ് കറക്റ്റ് ആയിരിക്കില്ല അതിൽ കൃത്യമായിരിക്കില്ല അതായത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ സബ്ജക്റ്റോ വേർബോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ എന്ത് വേണമെങ്കിലും മിസ്സാവാം നമ്മൾ എഴുതുന്ന സമയത്ത് മിസ്സാവാം അങ്ങനെയാണ് ഫ്രേഗ്മെൻസ് ഈ ഫ്രേഗ്മെന്റ് ഇസാൻ ഇൻകംപ്ലീറ്റ് അവർ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ് ഫ്രേഗ്മെൻസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കോൺവെർസേഷൻ സംസാരിക്കുന്ന സമയത്ത് അത് ഓൾറൈറ്റ് ആണ് പക്ഷേ നമ്മളിത് ഏതും സമയത്തും നമുക്കത് തിരുത്താനുള്ള ചാൻസ് ഇല്ല ക്രി റിട്ടേൺ വർക്കിലാണെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റില്ല ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് പാരലിസം പാരലിസം അതുപോലെ ഫ്രേഗ്മെൻസും അങ്ങനെയൊന്നും തെറ്റിക്കരുത് ഒരുപാട് പേര് തെറ്റി കണ്ടിട്ടുണ്ട് അപ്പോൾ ഫ്രേഗ്മെൻസും പാരലിസം രണ്ടും രണ്ടാണ് ടോപ്പ് പാരലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അക്കാഡം റൈറ്റേഴ്സ് ആർ എക്സെപ്റ്റഡ് ടു യൂസ് പാരലിസം അല്ലെങ്കിൽ പാരൽ പാരഗ്രാഫ് ഇൻ ഡസ പാരലിസം അല്ലെങ്കിൽ പാരൽ പാരാഗ്രാഫ് പാരഗ്രാഫെന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റൈലിസ്റ്റിക് ഫീച്ചറാണ് അല്ലേ ഒരു സ്റ്റൈലിസ്റ്റിക് ഫീച്ചർ ഐഡിയാസും കാര്യങ്ങളൊക്കെ അതിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും ആ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയാസും ഗ്രാമർ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത ഐഡിയാസും ഗ്രാമ കാര്യങ്ങളൊക്കെ ഒരു ഗ്രാമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സിമിലർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലോ ആയിരിക്കും ഓക്കെ ഗ്രാമാറ്റിക്കൽ സിമിലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലോ ആയിരിക്കാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സെൻറ്റൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി നെക്സ്റ്റാണ് അവോയ്ഡിങ് വേഡ്നസ് സോ എവോയിഡിങ് വേർഡ്നസ് മാത്രമല്ല ഹൗ ടു എലിമിനേറ്റ് വേർഡ്നസ്സും കൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട് സോ അതൊരു കണക്ഷൻ മാതിരിയാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം വേഡ്നസ് എന്താണ് വേർഡ്നെസ് മീൻസ് ഇൻ പെർഫെക്ഷൻ കൂസ് ബൈ യൂസിങ് ഓഫ് മോർ വേർഡ്സ് ആൻഡ് ദ മീനിങ് ഡിമാൻഡ്സ് അതായത് നമ്മളിപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ എഴുതി എഴുതി നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെയിം അർത്ഥം വരുന്ന വേർഡ്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കില്ലേ സോ അത് തന്നെയാണ് നമ്മൾ വേർഡ്നസ് എന്ന് വിളിക്കുന്നത് അല്ലേ നമ്മൾ ഒരുപാട് ഐഡിയാസും ഒക്കെ കൺവേ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം പക്ഷേ അത് പറയ ഏതുന്ന സമയത്ത് റിട്ടേൺ ഡോക്യുമെൻ്റ്സ് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ളപ്പം ഭയങ്കര ബാരിയറാണ് ഒരു ബാഡ് അയച്ചുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷനിൽ വേഡ്നെസ് എക്സ്ട്രാ വേർഡ്നെസ് തള്ളി തിരികെ കയറ്റിവെക്കുന്നത് ഭയങ്കര ബാഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെയോ അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ആ ഒരു പാരഗ്രാഫിനെയോ അല്ലെങ്കിൽ മൊത്തം ആ ഒരു എസ് എനെ ആർട്ടിക്കിളിനെയോ അത് നല്ല രീതിയിൽ അല്ലെങ്കിൽ മോശമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വേഡ്നെസ് സോ വേഡ്നെസ് അവോയിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേഡ്നെസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കൈൻഡ്ലി പ്ലീസ് ഒരുപാട് ലീവ് റെക്കോർഡ്സ് ഒക്കെ അല്ലെങ്കിൽ ലീവ് ലെറ്റേഴ്സിലൊക്കെ നമ്മൾ കണ്ടെടുക്കുകയാണ് കൈൻഡ്ലി പ്ലീസ് ആസ്ക് യുവർ ടീച്ചർ അല്ലെങ്കിൽ കൈൻഡ്ലി പ്ലീസ് റിക്വസ്റ്റ് യുവർ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ കൈൻഡ്ലി പ്ലീസിൻ്റെ രണ്ട് വേർഡിൻ്റെ ആവശ്യമില്ല പ്ലീസ് എന്ന് പറഞ്ഞാലും കൈൻഡ്ലി എന്ന് പറഞ്ഞാലും ഈ ദയവായിട്ട് അല്ലെങ്കിൽ താഴ്മയായിട്ട് എന്നുള്ളൊരു സെയിം അർത്ഥമാണ് വരുന്നത് സോ കൈൻഡ്ലി കൈൻ്റീന്ന് പ്ലീസ് ഇന്ന് ഉപയോഗിക്കേണ്ട ഒന്നല്ലെങ്കിൽ കൈൻഡ്ലിന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പ്ലീസ് ദിസ് ടൈം അല്ലെങ്കിൽ കൈൻഡ്ലി ദിസ് ടൈം കൊടുത്താലും മതി ഓക്കെ അല്ല നമ്മൾ രണ്ട് വേഡ്സ് ഒരുമിച്ച് എഴുതുന്നുണ്ടെങ്കിൽ അല്ല ആ ഒരു പാരഗ്രാഫിൻ്റെ മോശം അയച്ച് പോകും രണ്ടിന് സെയിം അർത്ഥമാണ് അപ്പം പിന്നെ ഒരെണ്ണം എഴുതിയാൽ മതിയല്ലോ ഇനി നെക്സ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കം അക്കോർഡിങ് വേഡ്നെസ്സിൻ്റെ ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ മതി കുഞ്ഞൊരു ടോപ്പിക്ക് തന്നെയാണ് ഹൗ ടു എലിമിനേറ്റ് വേർഡ്നസ് അതായത് ഈ വേർഡ്നെസ് എങ്ങനെ മാറ്റാൻ പറ്റുന്നു സോ അതിന് മുന്നേ നമുക്ക് ഈ വാ വേഡ്നസ് മാത്രത്തിൻ്റെ മുന്നേ ഒരു ഡിസിപ്ലിനെ അതായത് ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറ് ഒരു ലിറ്ററേച്ചർ സ്റ്റുഡൻറിൻ്റെ നോട് സോണറ്റ് എന്താണെന്ന് ചോദിച്ചത് എന്താ പറയുക ഒരു സോണറ്റ് എന്ന് പറയുന്നത് എന്താണ് ത്രീ കോട്ടയൻസും ഒരു കപ്ലേറ്റും ഉണ്ട് ആ കപ്ലേറ്റിൽ അവസാനം വരുന്നതാണ് കപ്ലേറ്റ് കപ്ലേറ്റ് ജി ജി എന്നാണ് പ്രൊണൗൺസ് ചെയ്യുക ഓക്കെ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് പക്ഷേ ഒരു നോൺ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് വേറൊരു സ്റ്റുഡൻറ്റിനോട് അല്ലെങ്കിൽ അവർക്കത് അത് അത്രയും അറിയേണ്ട ആവശ്യമില്ല എന്താണ് ഫോർട്ടീൻ ലൈൻസ് ഉള്ളൊരു പോയാണ് ത്രീ സ്റ്റാൻസേഴ്സ് ഉണ്ട് ഫോർ ലൈൻസ് ഉണ്ട് ഓരോ സ്റ്റാൻസേഴ്സിലും പിന്നെ അങ്ങനെ നയൻ ബേഴ്സ് ഉണ്ട് ട്വൻറ്റി റൈറ്റിങ്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു നോൺ ലിറ്ററേച്ചർ സ്റ്റുഡൻസിനെ അറിയുന്നുണ്ടാവും പിന്നെ ഹൗ ടു എലിമിനേറ്റ് വേഡ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു സജഷൻ ഉണ്ട് വേർഡ്നെസ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു സജഷൻസ് അതിൽ എഴുതേലും രണ്ടെണ്ണം പഠിച്ചു വെക്കാം അതങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല ഇനി പിന്നെ നമ്മുടെ ഈ എക്സാമിന് ചോദിക്കുക എന്താണെന്ന് അറിയില്ല അപ്പം ഇതൊന്ന് ജസ്റ്റ് നോക്കി ഏതെങ്കിലും രണ്ടെണ്ണം പഠിച്ചു വയ്ക്കാം അത് സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം റെഡ്യൂസ് ദ യൂസ് ഓഫ് ദാറ്റ് ഹുമാൻ വിച്ച് എല്ലാവർക്കും ഒരു കാര്യം ഹും വിച്ച് ദാറ്റ് അതില്ലാതൊരു സെൻറ്റൻസ് നമുക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ദാറ്റ് ഈസ് എ ഗേൾ ഹും ഐ സോ എർ സ്റ്റഡി അവിടെ ഹുമ്മിൻ്റെ ആവശ്യമില്ല ദാറ്റ് ഈസ് ദ ഗേൾ ഐ സോ ഇർ സ്റ്റഡി ഞാൻ കണ്ട ആ പെൺകുട്ടിയെ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ഹുമ്മൻ്റെ കാര്യമില്ല അവിടെ ആ ഗേളെന്ന് പറഞ്ഞതിൽ അണ്ടോസ്റ്റൂഡ് ആണ് ഹുമ്മൻ്റെ ആവശ്യമില്ല അതുപോലെ ഹുമ്മ് വിച്ച് ദാറ്റ് അതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക പിന്നെ നമ്മൾ നമ്മളിങ്ങനെ എസ് ഐസ് ഒക്കെ എഴുതുന്ന സമയത്ത് കം ടു ദ കൺക്ലൂഷൻ അത് പറയേണ്ട ആവശ്യമില്ല കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ സിമ്പിളായിരിക്കും ബ്രീഫായിട്ട് സിമ്പിൾ ആയിട്ട് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ മതി കം ടു കൺക്ലൂഷൻ എന്ന് പറയണെങ്കിൽ കൊച്ചായിട്ടാണ് കൺക്ലൂഡ് എന്ന് പറയുന്നത് ഓക്കെ അത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതുപോലെ തന്നെയാണ് മേക്ക് എ ഡെസിഷൻ ഡിസൈഡ് എന്ന് പറഞ്ഞാൽ മതി മേക്ക് എ ഡെസിഷൻ എന്ന് പറയണ്ട മേക്ക് എ ഡിസൈഡ് എന്ന് പറയുന്ന ഡിസൈഡ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ അതുമാത്രമല്ല അൺനെസറി ആയിട്ടുള്ള വാക്കുകൾ അതായത് വേദി ക്വാ ജസ്റ്റ് മച്ച് ഹൗ മെനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം സോ അത്രയും കാര്യങ്ങളാണ് വേർഡ്നെസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത് സോ നമ്മളിന്ന് ഈ ആറ് ടോപ്പിക്സ് ആണ് പറഞ്ഞത് അക്കാഡമിക് വേർഡിനസ് ഡെസ്കോസ് മാർക്കേഴ്സ് കംപ്ലീറ്റ്നെസ് ഓഫ് സെൻറ്റൻസസ് ഫ്രേഗ്മെൻസ് പാരലിസം അവോയ്ഡിങ് വേഡ്നസ് അതെല്ലാണ്ട് എക്സ്ട്രാ ഇൻഫോർമേഷൻ മാതിരി എലിമിനേറ്റിംഗ് വേർഡസ് സോ നിങ്ങൾ സാധ സാദ അൻവോ സാധത്തിൻ്റെയും ജേക്കബ് ജോർജിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ സോ താങ്ക്